ഭ്രൂണഹത്യ ഇനിമേൽ രാജ്യത്തെ ആരുടെയും ഭരണഘടനാപരമായ അവകാശം അല്ല. ഇതായിരുന്നു തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ അനേകരുടെ നാളുകളായുള്ള പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും മറുപടിയായി അമേരിക്കൻ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ചരിത്രവിധി. ജീവനമേൽ ദൈവത്തിന് മാത്രമുള്ള ഉടമസ്ഥാവകാശത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് 1973 ജനുവരി 22 US സുപ്രീംകോടതി റോ വേഴ്സസ് വേഡ് വിധി പ്രാബല്യത്തിലാക്കിയതിലൂടെ ഗർഭച്ഛിദ്രത്തെ ഭരണഘടനാപരമായ അവകാശമായി പ്രഖ്യാപിച്ചത്. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ സ്ത്രീകൾക്കും ഗർഭച്ഛിദ്രം ചെയ്യാൻ അനുമതിയും തുടർന്നുള്ള 3 മാസങ്ങളിൽ ഭരണകൂട അനുമതിയോടെയും അവസാന 3 മാസങ്ങളിൽ അമ്മയുടെ ആരോഗ്യത്തിന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലും ഗർഭച്ഛിദ്രത്തിന് അനുമതി നൽകുന്ന നിയമമായിരുന്നു റോ വേഴ്സസ് വേഡ് വിധി. ഗർഭപാത്രങ്ങളെ കൊലക്കളങ്ങളാക്കാനും നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ അമ്മമാർ തന്നെ അരുംകൊലയ്ക്ക് വിട്ടു നൽകാനും അനുവദിക്കുന്ന നിയമത്തിനെതിരെ 1/4 നൂറ്റാണ്ടോളം പ്രോലൈഫ് സംരംഭങ്ങളും കത്തോലിക്ക സഭാ നേതൃത്വവും നടത്തുന്ന നിയമ പോരാട്ടങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ റാലികളായ മാർച്ച് ഫോർ ലൈഫും ഒടുവിൽ 2022 കർത്താവിന്റെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഫലം കാണുകയായിരുന്നു. റോ വേഴ്സസ് വേർഡ് നിയമം അസാധുവാക്കിയതോടെ ഗർഭച്ഛിദ്രത്തിന് നിയമസാധുത നൽകാനുള്ള അധികാരം ഫെഡറൽ സർക്കാരിൽ നിന്ന് സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. 50 വർഷം മുൻപ് പ്രബലമായ സുപ്രീംകോടതിയുടെ വിധി അസാധുവാക്കിക്കൊണ്ടുള്ള പുതിയ വിധി അലസുകിടക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ ഗർഭച്ഛിദ്ര നിയന്ത്രണ ബില്ലുകൾക്കാണ് വീണ്ടും പരിഗണനാ സാധ്യതകൾ തുറന്നിരിക്കുന്നത്. 26 സംസ്ഥാനങ്ങളിൽ ഉടൻ തന്നെ ഗർഭച്ഛിദ്ര നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലാകും എന്നാണ് സൂചന. 15 ആഴ്ചകൾക്ക് ശേഷമുള്ള ഗർഭച്ഛിദ്രങ്ങൾ നിരോധിച്ചുകൊണ്ട് 2018 മിസിസിപ്പി സംസ്ഥാനം പാസാക്കിയ നിയമം കീഴ്ക്കോടതി തടഞ്ഞതോടെയാണ് റോ വേഴ്സസ് വേർഡ് നിയമം അസാധുവാക്കണമെന്ന ആവശ്യവുമായി ഡോബ്സ് വേഴ്സസ് ജാക്സൺ കേസിന്റെ ആരംഭം. സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് 213 പേജുള്ള വിധി പ്രസ്താവം സുപ്രീംകോടതി പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് സാമുവൽ അലിറ്റോ, ജസ്റ്റിസ് ക്ലാരൻസ് തോമസ്, ജസ്റ്റിസ് നീലം ഗോർസച്ച്, ജസ്റ്റിസ് ആമികോണി ബാരറ്റ്, ജസ്റ്റിസ് ബ്രെറ്റ് കവനാഹ് എന്നിവർ രേഖപ്പെടുത്തിയ അനുകൂല വോട്ടുകളാണ് ഡോബ്സ് വേഴ്സസ് ജാക്സൺ കേസിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം റോ വേഴ്സസ് വേർഡ് വിധിയെ അസാധുവാക്കുന്നതിന് നിദാനമായത്. കുപ്രസിദ്ധ റോ വേഴ്സസ് വേർഡ് വിധി റദ്ദാക്കിയേക്കാമെന്ന സുപ്രീംകോടതിയുടെ കരട് രേഖ ചോർന്നതിനെ തുടർന്ന് കത്തോലിക്ക ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രോലൈഫ് പ്രസ്ഥാനങ്ങൾക്കും നേരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ തുറന്നുവിട്ട് ഗർഭച്ഛിദ്ര ലോബികൾ ഭീഷണികളും ആക്രമണങ്ങളുമായി രംഗത്ത് വരികയും ജഡ്ജിനു നേരെ വധശ്രമം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ തോൽപ്പിക്കാനോ നിശബ്ദമാക്കാനോ അവയ്ക്ക് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. വിധി പ്രഖ്യാപനത്തെ തുടർന്ന് അക്രമാസക്തരായ പ്രോ അബോർഷൻ പ്രവർത്തകരുടെ ഭീഷണികൾ കണക്കിലെടുത്ത് കത്തോലിക്ക രൂപതകൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയിരിക്കുന്ന സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത US ബിഷപ്സ് കോൺഫറൻസ് പ്രസ്താവന ഇറക്കി. 50 വർഷത്തോളം അമേരിക്കയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന അനീതിപരമായ നിയമത്തിന്റെ ഫലമായി 10,00,000 കുരുന്ന ജീവനങ്ങളാണ് പൊലിഞ്ഞതെന്ന് ബിഷപ്സ് കോൺഫറൻസ് അനുസ്മരിച്ചു. സുപ്രീംകോടതി വിധിയിൽ അതീവ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ബിഷപ്സ് കോൺഫറൻസ് അഭിനന്ദിക്കുകയും ചെയ്തു.